കൊച്ചിയിൽ 15,000 കോടിയുടെ മയക്കുമരുന്നുമായി പിടിയിലായ പാക് പൗരനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. പിടിച്ചെടുത്ത മെത്താഫെറ്റാമിനും കോടതിയിൽ ഹാജരാക്കും. കൂടുതൽ വിശദാംശങ്ങളുമായി ശ്രുതി ചേരുന്നുണ്ട്. ശ്രുതി, വൻ ലഹരി മരുന്നായിരുന്നു കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നിന്നും നാവികസേനയുടെ നേവിയുടെ സഹായത്തോടെ പിടിച്ചെടുത്തത്. ഇന്ന് പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. എന്തൊക്കെയായിരിക്കും നടപടികൾ, വിശദാംശങ്ങൾ? മട്ടാഞ്ചേരി കോടതിയിലാണ് ഈ പ്രതിയെ ഹാജരാക്കുക. മെത്താഫെറ്റാമിൻ ഉൾപ്പെടെ വലിയ ലഹരി മരുന്ന് വേട്ടയാണ് നേവിയുടെയും നർക്കോട്ടിക് ബ്യൂറോയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം നടന്നത്. ഓപ്പറേഷൻ സമുദ്രഗുപ്തയുടെ ഭാഗമായി ഒരു രാജ്യാന്തര ലഹരി മരുന്ന് വേട്ട തന്നെയായിരുന്നു ഇത്. ഇന്ത്യയിൽ ആദ്യത്തെ ഏറ്റവും അധികം ഈ MDMA പിടിക്കുന്ന ഒരു ലഹരി വേട്ട. ഈ ലഹരി വേട്ടയ്ക്കും മറ്റു തുടർ നടപടികളാണ് ഇന്നുണ്ടാകുക. ഏകദേശം 7 പേരാണ് ഈ മദർഷിപ്പിൽ ഈ MDMA ശ്രീലങ്കയിലേക്കും ഇന്ത്യയിലേക്കും മാലിദ്വീപിലേക്കും കടക്കാൻ ശ്രമിച്ച ഈ MDMA കൊണ്ടുപോയ മദർഷിപ്പിൽ ഉണ്ടായിരുന്നത്. ഇവരിൽ ഒരാൾ മാത്രമാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഈ പ്രതി ഒരു പാകിസ്ഥാൻ സ്വദേശിയാണ്. ഈ പാകിസ്ഥാൻ സ്വദേശിയാണെന്ന് പറയുമ്പോഴും ഈ ഇയാളുടെ പേര് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തത വരുത്താൻ അന്വേഷണ സംഘത്തിനാകുന്നില്ല. കാരണം പല അവ്യക്തതകളാണ് തുടരുന്നത്, പല രീതിയിലാണ് ഇയാൾ ചോദ്യം ചെയ്യുന്നത്, പ്രതികരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ NCBയും ഈ നാർക്കോട്ടിക് NCBയും നേവിയും വ്യക്തമാക്കുന്നുണ്ട്, NCB ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട്. ഇന്ന് മട്ടാഞ്ചേരിയിൽ കോടതിയിൽ പ്രതിയെ ഹാജരാക്കും. റിമാൻഡ് ചെയ്യും. മറ്റു പ്രതികൾക്കായുള്ള അന്വേഷണവും ഊർജിതമാക്കിയിട്ടുണ്ട്. ശരി, ശ്രുതിയാണ് വിശദാംശങ്ങൾ നൽകിയത്.